ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിലും വ്യക്തിഹത്യ നടത്തുന്ന സൈബർ വെട്ടുകിളി കുറ്റങ്ങളോട് തെല്ലും യോജിപ്പില്ലെങ്കിലും ഇക്കാര്യത്തിൽ ഇടതു സൈബർ പോരാളികൾക്ക് ഒരു കയ്യടി കൊടുക്കാതെ വയ്യ. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെതിരായ സൈബർ ഹത്യകൾ എത്ര പെട്ടെന്നാണ് സ്വിച്ചിട്ടതുപോലെ നിന്നുപോയത്? അതിനു പിന്നിൽ ഇടതു സൈബർ പോരാളികളുടെ ഒരു വലിയ പോരാട്ട മികവുണ്ട് തന്നെ. സോളാർ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് ഒടുവിൽ തങ്ങൾക്ക് തന്നെ പാരയാകുമെന്ന് ബോധ്യപ്പെട്ട കോൺഗ്രസും യു ഡി എഫും അത് മെല്ലെ വി എസ് അച്യുതാനന്ദനിലേക്ക് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസ് ഭാവി വാഗ്ദാനമായൊക്കെ കാണുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം വിട്ട ഒരു പോസ്റ്റിൽ കൂടി വി എസ് അച്യുതാനന്ദനിലേക്ക് ഈ സോളാർ മുഴുവൻ വഴിതിരിച്ച് വിട്ട് വി എസ് അച്യുതാനന്ദൻ എന്തോ ഉമ്മൻചാണ്ടിയോട് കൊടും പാതകം ചെയ്തയാളാണോ എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. അതിന് പിന്നാലെ യു ഡി എഫ് പ്രൊഫൈലുകളിൽ നിന്ന് വി എസ് അച്യുതാനന്ദനെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളുണ്ടായി. മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ ചില നേതാക്കന്മാർ പോലും അത്തരത്തിൽ വി എസ് അച്യുതാനന്ദനെ ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കണ്ടു. വി എസ് അച്യുതാനന്ദൻ വിശ്രമജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നുള്ളതൊക്കെ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട്. യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദനെ ഇങ്ങനെ മോശമായി പറയുക വഴി ആ വി എസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി തോണ്ടിയെടുത്ത് ഉമ്മൻചാണ്ടിക്ക് അപമാനമുണ്ടാക്കാൻ മാത്രമാണ് കാരണമായത് എന്നുള്ളതൊന്ന്. മറ്റൊന്ന്, വി എസ് അച്യുതാനന്ദനെ പറഞ്ഞപ്പോൾ ഇടതു പ്രൊഫൈലുകളുടെ ആ വി എസിനോടുള്ള സ്നേഹമെന്താണ് എന്ന് ബോധ്യപ്പെടുന്ന പ്രതികരണങ്ങളുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലും ആ മംഗളാ കോൺഗ്രസിൻ്റെ നേതാവുമൊക്കെ ഓടിയ വഴി പുല്ലുവിളർത്ത് കാണില്ല. ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളുണ്ടായി. അതാണ് ആദ്യമേ പറഞ്ഞത്, വ്യക്തിഹത്യകൾ നടത്തുന്നത് അത് ആരായാലും അംഗീകരിക്കാൻ കഴിയില്ല എങ്കിലും വി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരു നേതാവിനെതിരെ രാഷ്ട്രീയമായി വിമർശനം ഉന്നയിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ ആ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പോസ്റ്റിൻ്റെ ചുവട് പിടിച്ച് അതിനിന്ദ്യമായ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇടത് പ്രൊഫൈലുകൾ തിരികെ വ്യക്തി ആക്രമണങ്ങളുമായി എത്തിയത്. അപ്പോൾ കൊടുത്താൽ സോഷ്യൽ മീഡിയയിലും കിട്ടുമെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി സ്വിച്ചിട്ടതുപോലെ ആ വി എസിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ അവസാനിക്കുകയായിരുന്നു. യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരം നിർദ്ദേശം ഉണ്ടാകുകയുണ്ടായി. കാരണം വി എസിനെ ഇങ്ങനെ ഈ സോളാറുമായി ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് വലിയ മാനക്കേടുണ്ടാക്കുന്നതായി മാറുമെന്ന് യു ഡി എഫ് നേതൃത്വത്തിനറിയാം. കാരണം വി എസ് അന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗം പോലും ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കവേ വിശ്രമത്തിൽ കഴിയുന്ന വി എസ് അച്യുതാനന്ദനെ ഇതിലേക്ക് വലിച്ചിഴച്ച് ഇപ്പോൾ ഈ സോളാർ കേസ് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് ആസനത്തിലേക്ക് വെടിയേറ്റതിനെ എങ്ങനെയെങ്കിലും മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്ന യു ഡി എഫിന് അത് കൂടുതൽ കുരുക്കാകുമെന്ന് കണ്ടപ്പോഴാണ് അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള വി എസിനെതിരായിട്ടുള്ള പോരാട്ടം തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത്.